അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനഷ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഈ ഒരു സെഷനിൽ പ്രമാണങ്ങളുടെ പ്രാമാണികതയും പ്രമാണങ്ങളോടുള്ള സമീപന രീതിയും ഒക്കെയാണ് ചർച്ചയ്ക്ക് വരാനുള്ളത്. നേരത്തെ പ്രമാണങ്ങളുടെ പ്രാമാണികത എന്ന വിഷയത്തിൽ മുഹീദ്ദീൻ ബുഖാരി ഉസ്താദും ജമാൽ അഹ്സനി ഉസ്താദ് അവറുകളും ഒരു ചർച്ച നേരത്തെ നടന്നിരുന്നു. അതിൽ വഹീൻ്റെ പ്രാമാണികത വരെയാണ് ഉസ്താദ് അവറുകൾ പറഞ്ഞു വന്നത്. അതിൻ്റെ പൂർത്തീകരണം നടത്തി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. നേരത്തെ അറിവിൻ്റെ വിവിധ മാധ്യമങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൽ ബുദ്ധിയിലൂടെ നമുക്ക് വിവിധ തീർപ്പുകൾ ലഭിക്കുമെന്നും അതേസമയത്ത് ബുദ്ധിയിലൂടെ മാത്രമല്ല വിവരം ലഭിക്കുക എന്നും ശരിയാവാനും തെറ്റാവാനും സാധ്യതയുണ്ടെന്ന് ബുദ്ധി പറയുന്ന സ്ഥലങ്ങളിൽ മറ്റു മാധ്യമങ്ങളിലൂടെ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന നിരവധി മാധ്യമങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളിൽ വെറും ബുദ്ധി കൊണ്ട് തീർപ്പിലെത്തണമെന്ന് നമ്മൾ ശാഠ്യം പിടിച്ചാൽ നടക്കുകയില്ല. കാരണം ബുദ്ധി അവിടെ പറയുക, അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം, സംഭവിക്കാതിരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ വിവിധ മറ്റു മാധ്യമങ്ങളിലൂടെ നമുക്കവിടെ തീർപ്പായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സദസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഉറപ്പാണ്. വെറും ബുദ്ധിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം, സംഭവിക്കാതിരിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ഇത് നടക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് ബുദ്ധി പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കിതിൽ യാതൊരു സംശയമല്ല. കാരണം ഇത് ബുദ്ധി കൊണ്ടല്ല ഇവിടെ ഉറപ്പ് കിട്ടുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ അക്കൂട്ടത്തിൽ ഇനി ഹിസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരത്തിൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് തവാത്തുർ, കണക്കില്ലാത്ത അത്രയും ആളുകളുടെ അവരനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന തീർപ്പും ഇതേ ഇനത്തിൽപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അത്തരത്തിലുള്ള മറ്റൊരു വിവരം ലഭിക്കാനുള്ള മാധ്യമമാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് ലഭിക്കുന്ന വഹ്യ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്ത് എങ്ങനെ എന്നും ഒരു പക്ഷേ നമുക്ക് വിവരിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും സാധിച്ചു കൊള്ളണമെന്നില്ല. കാഴ്ചശേഷി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ജന്മനാ അന്ധനായ ആളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്ന് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും യഥാർത്ഥ കാഴ്ച അദ്ദേഹത്തിന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ അതേപോലെ വളരെ തീർപ്പായി യാതൊരു സംശയത്തിനും വകുപ്പില്ലാത്ത തരത്തിൽ വിവരം ലഭിക്കുന്ന ഒരു മാധ്യമം തന്നെയാണ് വഹ്യ്. അത്തരത്തിലുള്ളതാണെന്നതിൻ്റെ പ്രമാണമാണ് കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ളൊരു വിവരം ലഭിക്കുന്ന മാധ്യമമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അഥവാ അങ്ങനെ ഒരു ഉറപ്പായ തീർപ്പ് ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു മാധ്യമങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അനുഭവമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ വിവരം ലഭിക്കുമെന്നതിൻ്റെ നമ്മുടെ പ്രമാണം എന്താ? അത് നമുക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തവാത്തുർ, കണക്കില്ലാത്ത അത്രയും ആളുകളുടെ റിപ്പോർട്ടിലൂടെ അനുഭവിച്ചറിഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പ് കിട്ടും എന്നതിൻ്റെ പ്രമാണം എന്താ? അങ്ങനെ നമുക്ക് ഉറപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ പ്രമാണമാണല്ലോ.
ശാസ്ത്രീയമായ രീതിയിലൂടെ ഉറപ്പ് കിട്ടും എന്നതിൻ്റെ പ്രമാണം എന്താ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ പൂർണ്ണ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ലഭിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് അമ്പിയാക്കൾക്ക്, പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അവർക്ക് കിട്ടിയ വഹിയിൽ ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞതിൽ പറഞ്ഞതാണ് എന്താണ് ഉറപ്പ്, എന്താണ് അറിവ്, അനുമാനം, എന്താണ് ഊഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു സംശയമില്ലാത്ത തരത്തിൽ എന്തായാലും അത് ശരിയാണ്, ഇതൊരിക്കലും തെറ്റൂല എന്ന് 100% ബോധ്യപ്പെടുന്ന തരത്തിലുള്ള തീർപ്പുകളാണ് നമ്മളിപ്പോൾ ഉറപ്പ് തീർപ്പ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിരുന്നോ എന്ന് അവരെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർപ്പായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സദസ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന ഉറപ്പ് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന സന്ദേശങ്ങളിൽ ഉറപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് അവരെ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശാസ്ത്രത്തിലൂടെ ഉറപ്പ് കിട്ടുന്നുള്ളതിൻ്റെ പ്രമാണം എന്താണോ, ആ പ്രമാണം കൊണ്ട് തന്നെ ഇതും തെളിയിക്കാൻ പറ്റുമെന്നർത്ഥം. ഇനി അവരുടെ ആ വാക്ക് കേട്ട് നമുക്ക് മുതവാത്തറായ ഖബർ, അവിടെ യുക്തി ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഓരോരുത്തർ പറഞ്ഞ കളവായിക്കൂടെ, അദ്ദേഹം പറഞ്ഞത് കളവായിക്കൂടെ, അങ്ങനെ കുറേ സാധ്യതകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ. അത് വിശദമായി പറയേണ്ടതാണ്, എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ളത് കൊണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, എല്ലാ മതക്കാർക്കും, ഇനി മതമില്ലാത്തവരാണെങ്കിൽ അവർക്കും അവരുടേതായ ആശയങ്ങളിൽ പലപ്പോഴും വളരെ വലിയ ഉറച്ച വിശ്വാസം തന്നെ ഉണ്ട്. ജാസിമായ ഇത്തിക്കാദ് തന്നെ പലർക്കുമുണ്ടെന്ന് പറയാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ ഇത് ഉറപ്പാണ്, തീർപ്പാണ്, ഇതൊരിക്കലും തിരുത്തേണ്ടി വരൂല എന്നുകൂടി തീർപ്പായ തരത്തിലുള്ള വിവരം ഒരിക്കലും അത്തരം വിഷയങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വഹയിലൂടെ ലഭിക്കുന്ന ഉറപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ 5/10 പകുതിയാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഉറപ്പ് തന്നെ ലഭിച്ചിട്ടുണ്ട്, അമ്പിയാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്നും അവരെ സ്വഹാബികൾക്കും ആ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഉറപ്പ് ആവുന്ന തരത്തിൽ തന്നെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മൾ ചരിത്രം ഒന്ന്, അല്ലെങ്കിൽ നമുക്കറിയുന്ന കഥകൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ്, ഉറപ്പ് ലഭിക്കുമെന്നതിൻ്റെ പ്രമാണം എന്തെന്ന് വെച്ചാൽ അങ്ങനെ അനുഭവം ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അതിൻ്റെ കാരണം എന്ത് എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഇത് ദൈവിക സന്ദേശമാണ്, അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങളാണ്, സന്ദേശങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പരിശോധിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള നബിമാർ, പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ ദൂതന്മാർ, അവർ ഞങ്ങൾ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരാണ്, സന്ദേശം എത്തിക്കാൻ വന്നവരാണെന്ന് അവകാശപ്പെടുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യം തീരുമാനമാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം ഏറ്റവും ചുരുങ്ങിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് വഹി അഥവാ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് പ്രമാണമാണ് എന്ന് പറയാനുള്ള കാരണം. ഇവിടെ രണ്ട് തരത്തിലാണ് ഇവിടെ വിട്ടു നിൽക്കുന്ന വിഭാഗമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഏതെങ്കിലും ഒരു പ്രവാചകനിലോ അല്ലെങ്കിൽ ദൈവികമായ സന്ദേശങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ അവരോട് നമുക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഈ പ്രവാചകരിലും ദൈവദൂതന്മാരിലും അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കാനുള്ള നിങ്ങളുടെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിക്കുകയും അതിലെന്ത് കുറവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് എന്ന് നമ്മളവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രമാണം എത്രത്തോളം മികച്ചു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്കത് പോരാ, നമുക്കുറപ്പ് കിട്ടുന്ന രീതി വേണം. അപ്പോൾ അത് ഒറ്റവാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഒരു രണ്ട് പ്രമേസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇതുപോലെ തന്നെ മുതവാത്തറായ ഖബർ, നമുക്ക് അങ്ങനെ ഒരു ഖബറുണ്ടായാൽ വിവരം ലഭിക്കുമെന്ന് പറയുന്ന സമയത്ത് അത്രയും കണക്കില്ലാത്ത അത്രയും ആളുകൾ ഇത് പറയുന്നുണ്ട് എന്ന് ഒരു ഒറ്റയിരുത്തത്തിൽ അങ്ങനെ പറയുക എന്നല്ലാതെ ആരൊക്കെ പറഞ്ഞു എന്നൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കുന്നത് പോലെ. അത് ഏത് ഭൗതികമായ വിഷയമാണെങ്കിലും, നേരത്തെ നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ രാഷ്ട്രപിതാവായി ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്താ നിങ്ങൾക്ക് ഇത്ര തെളിവ് എന്നൊരാൾ അത് അറിയാത്ത ആൾ ചോദിക്കുകയാണെങ്കിൽ അത് പറഞ്ഞ് അയാൾക്ക് 100%
നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വിവരം ലഭിക്കണമെങ്കിൽ കണക്കില്ലാത്ത അത്രയും ആളുകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് പങ്കുവച്ചിട്ടുണ്ട്, നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതിന് ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഇവിടെയും അതിനുള്ള മാർഗം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം മാത്രം നമുക്കെടുത്ത് അവസാനിപ്പിക്കാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വാദിച്ചിരുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അത് വിശ്വാസികളോ അവിശ്വാസികളോ ആയിട്ട് എഴുതിയ ചരിത്രങ്ങളും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ആളുകളുടെ എഴുത്തുകളും മറ്റൊക്കെ നമുക്ക് വായിച്ചാലും ഓരോ ഹദീസുകളുടെ സനദുകൾ നമ്മൾ പരിശോധിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വാദിച്ചിരുന്നു എന്നുള്ളത് തവാത്തുർ കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരാശയമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മതിച്ചിട്ടുണ്ട്, ശരിയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കാറുള്ളത്. അത്ഭുതങ്ങൾ അമാനുഷികമായ സാധാരണ മനുഷ്യർക്കൊന്നും ഒരിക്കലും സമാനമായത് കൊണ്ടുവരാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നടക്കാറുള്ളത്. അങ്ങനെ കാണുന്ന സമയത്ത് ജനങ്ങൾക്ക് വിശ്വാസം വരും എന്നുള്ളതും അനുഭവമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ വിശ്വാസം വരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, കൂടുതൽ ഉദാഹരണങ്ങളും കാര്യങ്ങളും പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു കോഴിക്കോട് ടൗണിൽ ഇന്നാലിന്ന ഒരു സംഭവം നടന്നു, ഒരു സ്ഫോടനം നടന്നു എന്നോ മറ്റോ, അവിടെ ആ ഭാഗത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകളും പല സമയത്തും പല രീതിയിലുമുള്ള പല വേഷത്തിലും പല ഭാഷയിലും മറ്റൊക്കെയുള്ള ആളുകൾ പലരും വന്ന് നമ്മോട് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ കാര്യം ഉറപ്പാവും. അതാണ് നേരത്തെ ഗാന്ധിജിയുടെ വിഷയത്തിലൊക്കെ നടന്നത്. അപ്പം അതേ രീതിയിൽ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞത് തെറ്റായിക്കൂടെ, അല്ലെങ്കിൽ ആ സംഭവം നടക്കലും നടക്കാതിരിക്കലും കൊള്ളക്കും രണ്ടും സംഭവ്യമല്ലേ എന്ന ചോദ്യത്തിൽ നിന്ന് അവിടെ പ്രസക്തിയില്ല. ഇത് നമുക്ക് ഉറപ്പ് ലഭിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള തീർപ്പ് ലഭിക്കാനുള്ള ഒരു മാധ്യമം തന്നെയാണ്. അപ്പോൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വാദിക്കുകയും അതിൻ്റെ പ്രമാണമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുകയും അതെല്ലാം അള്ളാഹു ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ സദസ്സിൽ ഒരാൾ ഞാൻ ഇദ്ദേഹം പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ തല അട്ടിയാൽ നമുക്കൊരു വിശ്വാസം വരും. അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരാളല്ല അത് ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് വേറൊരാൾ വായിക്കുന്ന സമയത്ത് അതേ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ കൂടുന്ന സമയത്ത് നമുക്കവിടെ തീർപ്പ് വരും ഇദ്ദേഹം പറയുന്നത് ശരി തന്നെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വാദിച്ചിട്ടുണ്ട് എന്നുള്ളതിലായിരിക്കും ഇവിടെ തർക്കമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി പഠനം നടത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാദങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെ എസ്സടിച്ചതും അതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ചതുമായ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ, അതിൻ്റെ പരമ്പരകൾ, സനദുകൾ, ഓരോ തലമുറയിലും എത്ര ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ തീർപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തിക്കാദുൽ ജാസിം ഉണ്ടാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ എന്ത് തന്നെ മതി, ഉറച്ച വിശ്വാസം തന്നെ, ഇത്തിക്കാദുൽ ജാസിം എന്ന് പറയുന്ന ഒരു സംശയമില്ലാത്ത തരത്തിലുള്ള ഉറപ്പ് തന്നെ ഉണ്ടായാൽ മതി. പക്ഷേ ഞാൻ വിശ്വസിച്ച ഉറച്ച് വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും അതിൽ യാതൊരു സംശയമില്ല എന്നും 10 പകുതിയാണ് 5 എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഉറപ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, എത്തണം എന്ന് എല്ലാവർക്കും ഒന്നും നിർബന്ധമല്ല, എത്തണം എന്നുണ്ടെങ്കിൽ അതിനിവിടെ തെളിവ് റെഡിയാണ് എന്നുള്ളതാണ്. ആർക്കും വേണമെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്താം. അതിനെത്താനുള്ള മാർഗം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുക, അവരെ മുഅ്ജിസത്തുകൾ പഠിക്കുക, അത് കൈമാറിയ സനദിനെക്കുറിച്ച് നമ്മൾ എത്ര ആളുകളുണ്ട് എന്ന രീതിയിലൊക്കെ പഠനം നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞത് എന്ത്, ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു എന്നതൊക്കെ നമുക്ക് എത്രത്തോളം ഉറപ്പുണ്ടോ, മതങ്ങളുടെ വിവേചനമില്ലാതെ എല്ലാവർക്കും ഉറപ്പുള്ളതുപോലെ തന്നെ അവർ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സ്വഹാബികൾക്ക് ഉറപ്പ് നേരിട്ട് അനുഭവിച്ചപ്പോൾ ഉണ്ടായതുപോലെ നമുക്കും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ എന്തിന് ജനിച്ചു, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഏതൊരു മനുഷ്യനുമുണ്ട്. ശരിയായ രീതിയിൽ 100% ഉറപ്പ് ലഭിക്കുന്ന അറിവുകൾ മാത്രമേ ഞാൻ പരിഗണിക്കൂ എന്ന് ഇത്തരം അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊക്കെ നമ്മൾ നിലപാടെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും ഇസ്ലാം ശരിയാണ്, ഇസ്ലാമാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റു മതങ്ങൾക്കൊന്നും അത് സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശദമായി പറയേണ്ട വിഷയമാണ് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ
പലതും നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ബോധ്യപ്പെടുകയില്ല. പക്ഷെ അതിൻ്റെ രീതി മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇൻഷാല്ലാ നമ്മൾ പിന്നെ നമ്മളിപ്പോൾ പൊതുവേ വഹ്യ പ്രമാണമാണ് എന്ന ഒരു വിഷയം മാത്രമാണ് പറഞ്ഞത്. വഹ്യ എന്ന് പറയുന്ന സമയത്ത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും ഇനി അതിലൂടെ തെളിയുന്ന ഇജ്മാവും ഖിയാസൊക്കെ നമുക്ക് ഇതിൽ വഹ്യ എന്ന ഇതിൻ്റെ ഉള്ളിൽ പെടുത്താൻ പറ്റും. ആ രീതിയിലാണ് ഒറ്റവാക്കിലാണ് ഞാൻ വഹ്യിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി കാര്യമായി ഇജ്മാ ഖിയാസ് എന്നൊക്കെ പറയുന്ന ഫിഖ്ഹിൽ കൂടി പ്രമാണമാകുന്ന ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും നാലും കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ പ്രമാണമാണല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രമാണമാകുന്നു അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നാലെണ്ണമാണെന്നും അത് ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസുമാണെന്നും നാം പൊതുവേ കേൾക്കാറുള്ളതാണ്. മുസ്ലിം മുഖ്യധാര ഈ വാദത്തെ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ പ്രാമാണികതയെ നിഷേധിച്ചവർ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ചവരും മാർഗഭ്രംശം സംഭവിച്ചവരുമായാണ് നാം പരിഗണിക്കാറുള്ളത്. ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് പ്രമാണം, ഹദീസ് വരെ അംഗീകരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ അഹ്ലുൽ ഖുർആൻ എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹിൽ ജക്കറാനവി, അസ്ലം പർവേസ് പോലെയുള്ള ആളുകളൊക്കെ അതിൻ്റെ വാക്താക്കളായി ചെറിയ വായനയിൽ അറിയാൻ സാധിക്കുകയും ചെയ്തു. അഹ്ലുൽ ഖുർആനി വൽ ഹദീസ്, ഇന്ന് നമ്മൾ അഹ്ലെ ഹദീസ് എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രസ്ഥാനവും ഉത്തരേന്ത്യയിൽ ഉണ്ട്. അവരുടെ വാദത്തിൽ പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും അംഗീകരിക്കാം, മറ്റുള്ളതിൻ്റെ പ്രാമാണികതയെ അവർ നിരസിക്കുന്ന രൂപത്തിലും ഇജ്തിഹാദിനെ അംഗീകരിക്കാതെ നേരിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടെത്തുന്ന ഒരു നിലപാടുമാണ് പൊതുവെ അവർ സ്വീകരിക്കുന്നത്. ഇസ്മായിലു ദഹ്ലവി പോലുള്ളവർ അതിൻ്റെ വക്താക്കളായി നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷേ വാക്കുകളിൽ പരിശുദ്ധമായ ഇജ്മാഇൻ്റെ പ്രാമാണികത അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഫലത്തിലും പ്രയോഗത്തിലും ഇജ്മാഇൻ്റെ പ്രാമാണികതയെ അംഗീകരിക്കാത്തവരാണ് നമ്മുടെ നാട്ടിലുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ പോലും. ഒരു ഉദാഹരണത്തിന്, പരിശുദ്ധമായ തറാവീഹിൻ്റെ വിഷയമെടുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള മുഴുവൻ സ്വഹാബത്തും നിരാക്ഷേപം അവിടെ നടന്നു വന്ന ആ തറാവീഹിനെ അംഗീകരിക്കുകയും 20 റക്അത്തിനെ അവർ സമ്മതിക്കുകയും ചെയ്തിട്ട് പോലും സ്വഹാബത്ത് സാധാരണക്കാരായ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ മാത്രം പോലെയാണ് എന്ന പ്രസ്താവന എഴുതി വെക്കുകയും അതുപോലെ തറാവീഹ് 20 റക്അത്ത് തന്നെ നിസ്കരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രവൃത്തിപഥത്തിൽ പരിശുദ്ധമായ ഇജ്മാഇനെ നിഷേധിക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ പോലും കണ്ടുവരുന്ന സ്ഥിതിക്ക് ഈ നാല് പ്രമാണങ്ങളും വേറെ തന്നെ പ്രമാണങ്ങളായി എണ്ണുന്നതിന് എന്തുകൊണ്ടാണ് എന്ന ഒരു ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. ഒരു ഹദീസിൽ നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്, നിങ്ങളിൽ ഞാൻ രണ്ടു കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു, തറക്തു ഫീക്കും അമ്രൈ, നിങ്ങൾ അത് മുറുകെ പിടിക്കുന്ന പക്ഷം പരാജയപ്പെടൂല, പരിശുദ്ധ ഖുർആനും ഹദീസുമാണത്, അതായത് സുന്നത്താണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഹദീസിൻ്റെ വാക്ക് ഒരു പക്ഷേ അത്രത്തോളം പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ കണ്ടില്ലെങ്കിൽ പോലും ആശയങ്ങൾ നിരവധി ഹദീസുകളിൽ കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്തയിൽ ആ ഹദീസിൻ്റെ നമ്മൾ സാധാരണ പറഞ്ഞു പരിചയിച്ചിട്ടുള്ള ആ ഹദീസിനോട് ഏകദേശം സമാനമായ ഹദീസ് തന്നെ കാണാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഖുർആനും ഹദീസും മാത്രമാണ് പ്രമാണം എന്നല്ലേ ആ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? പിന്നെ ഇജ്മാവും ഖിയാസും പ്രത്യേകം നമ്മൾ പരിഗണിക്കുന്നത് എന്തിനാണ് എന്ന് സ്വാഭാവികമായി ആ ഹദീസ് വായിക്കുന്നവർക്ക് സംശയം വരാം. അവിടെ ഖുർആന് ഹദീസ് എന്നതിനോടൊപ്പം ഇജ്മാഇനെയും ഖിയാസിനെയും വേറെ തന്നെ എണ്ണുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സ്ഥാപിക്കുവാനുള്ള രേഖയാണോ? അതിന് തെളിവ് പറയേണ്ട കാര്യമില്ല, കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഹദീസ് അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു നിയമം സ്ഥാപിക്കുവാനുള്ള രേഖയായി പരിഗണിക്കാമോ? തെളിവ് പറയേണ്ട കാര്യമില്ല, കാരണം നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല അയച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നായി നമുക്ക് പറഞ്ഞു തന്ന ഹദീസുകൾ തീർച്ചയായും അത് പ്രാമാണമാണ് പ്രാമാണികമാണ് എന്ന വിഷയത്തിൽ
കൂടുതൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഇജ്മാ അത് പ്രത്യേകം ഒരു പ്രമാണമായി എണ്ണുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ഇജ്മാ പ്രമാണമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹദീസിൽ നിന്നാണ്, ആയത്തിൽ നിന്നാണ്. വമൻ യുഷാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ പോലെയുള്ള ആയത്തുകൾ, അതുപോലെ ലാ തജ്തമിഉ ഉമ്മത്തി അല ളലാല പോലെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ അതിഉല്ലാഹ വഅതിഉ റസൂല വഉലിൽ അംരി മിൻകും പോലെയുള്ള ആയത്തുകളുടെ കൂടെ വെളിച്ചത്തിലാണ് ഇജ്മാ തെളിവാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഖുർആൻ പറഞ്ഞിട്ടല്ലേ ഇജ്മാ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലായത്? ആണ്. എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഇജ്മാ മാത്രമായിരിക്കും സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ആ ഇജ്മാ രൂപപ്പെടാൻ കാരണമായ ഖുർആനിൻ്റെ തെളിവോ ഹദീസിൻ്റെ തെളിവോ ഇല്ലാതെ തന്നെ ഒരു വിഷയത്തിൽ ഇജ്മാ രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ, എന്നാൽ ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് താനും, എങ്കിൽ ആ വിഷയം ദീനിൽ നിയമമാണ്, ആ നിയമമാകാൻ ഈ ഇജ്മാ മാത്രം മതിയായതാണ്. ഈ ഇജ്മാ രൂപപ്പെടാൻ കാരണമായ ഒരു ഹദീസ് ഉണ്ടോ? ഉണ്ട്. ഹദീസായിരിക്കാം അല്ലെങ്കിൽ ഖുർആനായിരിക്കാം, അത് ഏതാണ് എന്ന് അറിയൽ നിർബന്ധമാകുന്നില്ല. അപ്പോൾ ഈ ഇജ്മാ ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ദീനിൽ ആ ഒരു മതവിധി സ്ഥിരപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇജ്മാ വേറെ എണ്ണേണ്ടി വരുന്നത്. അപ്പോൾ ഇജ്മാ അംഗീകരിക്കാത്ത പക്ഷം അള്ളാഹുവിൻ്റെ മതത്തിലെ പല നിയമങ്ങളെയും ഖുർആനിൽ വ്യക്തമായി കണ്ടില്ല, ഹദീസിൽ വ്യക്തമായി കണ്ടില്ല, എന്നാൽ ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് താനും, എന്നാൽ ഇജ്മാ അംഗീകരിക്കാത്ത മനുഷ്യർ അതിനെ പലപ്പോഴും തള്ളുന്ന ഒരു സാഹചര്യം വരും. ഇതുപോലെ തന്നെയാണ് ഖിയാസും. ഖിയാസ് എന്ന് പറയുന്നത് തന്നെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഖുർആനിലോ പരിശുദ്ധ ഹദീസിലോ കാണാത്തതിനെ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ സമ്പൂർണമായ യോജിപ്പ് പരിഗണിച്ചുകൊണ്ടും വ്യത്യാസങ്ങളും വ്യതിരക്തതകളും ഇല്ല എന്ന് കൃത്യമായി പഠിച്ചുകൊണ്ടും ഖിയാസാക്കി കണ്ടെത്തുന്ന ആ രീതിശാസ്ത്രം, അത് തീർച്ചയായും ഒരുപാട് നിയമങ്ങൾ കണ്ടെത്താൻ തീർച്ചയായും അനിവാര്യമാണ്. അത് ഫഅതബിറു യാ ഉലിൽ അബ്സാർ പോലെയുള്ള പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അത് പ്രമാണമാണ് എന്ന് സ്ഥിരപ്പെട്ടതുമാണ്. അപ്പം ഖിയാസ് പ്രമാണമാണ് എന്നതിന് പരിശുദ്ധ ഖുർആൻ തെളിവാണ്. പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിലുള്ള ഖിയാസ് ഒരു മുജ്തഹിദായ ഇമാം നടത്തിക്കഴിഞ്ഞാൽ ആ മുജ്തഹിദായ ഇമാമിനെ അംഗീകരിക്കുന്നവർക്ക് ആ ഖിയാസ് മതി രേഖയായിട്ട്, ആ മുജ്തഹിദിനും ആ ഖിയാസ് മതി രേഖയായിട്ട് ആ ഖിയാസിന് ഉപോത്ബലകമായ ആയത്തോ ഹദീസോ നമ്മൾ കാണേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിലും ഖിയാസ് പ്രത്യേകമായി തന്നെ ഒരു പ്രമാണമായി നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാഅല്ലാ അതിനപ്പുറത്തുള്ള ചർച്ചകളിലേക്ക് നാം പോകുന്നതിന് മുമ്പ് ഉസ്താദവറുകൾ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബി വസല്ലം ബിഅദദി കുല്ലി ഹർഫിൻ ജറാ ബിഹിൽ ഖലം. അഖിലിയായ തീർപ്പുകൾ, അതിൻ്റെ തെളിവ് അഖിലും, ഹിസ്സിയായ തീർപ്പുകളുടെ തെളിവ് ഹിസ്സും, ശറഇയായ തീർപ്പുകളുടെ തെളിവ് ചതുർ പ്രമാണവുമാണ് എന്ന് നാം കേട്ടുകഴിഞ്ഞു. ചതുർ പ്രമാണങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പ്രമാണമാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ച വിശുദ്ധ സുന്നത്ത്. ആ സുന്നത്തും ഖുർആനും ഒന്നിച്ച് തെളിവാണെന്ന് പ്രഘോഷിച്ചിട്ടുള്ള വിശുദ്ധ ഇജ്മാൾ അഹ്ലുസുന്നയുടെ ദായിറയിൽ പൊതുവെ സർവസ്വീകാര്യമായ, ഷിയാക്കളെപ്പോലുള്ള ചിലർ എതിർത്തിട്ടുള്ള ഖിയാസ്, അഹ്ലുസുന്നയിലെ ദാവൂദുല്ലാഹിരി റഹ്മുല്ലയെപ്പോലുള്ളവർ ഖിയാസ് തെളിവല്ല എന്ന് പറഞ്ഞതായി കാണാമെങ്കിലും
ജലിയായ ഖിയാസ് തെളിവാണ് എന്ന് അവരും അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ അഹ്ലുസുന്നയുടെ ദായിറയിൽ സർവസ്വീകാര്യമായ ചതുർപ്രമാണങ്ങൾ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ പ്രമാണങ്ങൾക്കെല്ലാം പുറമെ വേറെയും പ്രമാണങ്ങൾ പലരും രേഖപ്പെടുത്തുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മഹുല്ലാ അഖല്ലുമാഖീല, അതുപോലെ ഇസ്തിസ്ഹാബ് തുടങ്ങിയുള്ള പ്രമാണങ്ങൾ പറഞ്ഞത് കാണും. ഇമാം അബൂഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ മദ്ഹബുകാർ ഇസ്തിഹ്സാനിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണും. ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ ഹദീസ് ഇതാണ് തെളിവായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഇജ്മാഉം ഖിയാസും പ്രത്യേകം പറയാൻ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു കാരണം, ഇതിന് ഇജ്മാ വിമർശിക്കുന്നവർ ഉണ്ട്, ഇജ്മാഇൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർ ഉണ്ട്. ചിലർ സ്വഹാബത്തിൻ്റെ ഇജ്മാ അല്ലാത്ത ഇജ്മാ എന്നും അംഗീകരിക്കൂല എന്ന് പറയുന്നവരുണ്ട്. ഖിയാസിൻ്റെ കാര്യത്തിൽ അതിലേറെ വിയോജിപ്പുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ ദായിറയിൽ തന്നെ വിയോജിപ്പുള്ള അല്ലെങ്കിൽ ഭിന്ന വീക്ഷണങ്ങൾ നിലനിൽക്കുന്ന പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങളെല്ലാം. മറ്റു പ്രമാണങ്ങൾ ഈ ചതുർപ്രമാണങ്ങൾക്ക് അപ്പുറമുള്ള പ്രമാണങ്ങൾ, അപ്പം അത് വേറെ തന്നെ പ്രത്യേകം പ്രത്യേകം പറയും. ഷാഫി ഇമാം റഹ്മുല്ലാ അംഗീകരിക്കുന്ന പ്രമാണം, അത് ഷാഫി ഇമാം റഹ്മുല്ലാ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ അവരുടെ അസ്ഹാബ് പറഞ്ഞതായിട്ട് പറയും. ഹനഫിയത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ അത് വേറെ തന്നെ പറയും. അത് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഒറ്റ പ്രമാണമേ യഥാർത്ഥത്തിൽ പറയേണ്ടതുള്ളൂ, വിശുദ്ധ ഖുർആൻ. തിരുസുന്നത്തും അതിൻ്റെ പരിധിയിൽ പെടുമല്ലോ. വിശുദ്ധ സുന്നത്ത് അത് തെളിവാണ് എന്നതിൻ്റെ തെളിവ് വിശുദ്ധ ഖുർആനാണ് എങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ മതിയല്ലോ. അപ്പം ആത്യന്തികമായി തെളിവ് അത് വിശുദ്ധ ഖുർആനാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവാണ് ഹാക്കിമ്, അള്ളാഹുവാണ് ആമിറും നാഹിയും, അള്ളാഹുവാണ് ശാരിഉ. എന്നാൽ ആ ശർഉ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ വിശദീകരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക സാധ്യമല്ല. ഇതുപോലെ തന്നെ വിശുദ്ധ ഹദീസിൽ ഒരു കാര്യം പരാമർശിച്ചതുകൊണ്ടും ആ കാര്യം ഒരുപക്ഷെ 100% ഉറപ്പുണ്ടാവുക എന്നവസ്ഥയിലേക്ക് അത് പുരോഗമിക്കണമെന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ പുരോഗമിപ്പിക്കുന്ന ഒരു പ്രമാണമായിട്ട് നമുക്ക് ഇജ്മാഇനെ കാണാൻ കഴിയും. അതുപോലെ ഖിയാസിൻ്റെ സാധുത അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത അനന്തമാണ്. എത്രയോ കാര്യങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഖിയാസോ സമാനമായ ഇൽഹാഖുകളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും കണ്ടെത്താനും കഴിയുന്നതാണ്. ഈ പ്രമാണങ്ങളെല്ലാം ശർഇയായ തീർപ്പുകളുടെ അഹ്കാമുകളുടെ പ്രമാണങ്ങളാണ്. ശർഇയായ ഹുക്മ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ട്, ഇന്ന കാര്യം ഹറാമാക്കിയിട്ടുണ്ട് തുടങ്ങി അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് അഖിലുകൊണ്ടും കണ്ടെത്താം എന്നത് അഹ്ലുസുന്നയുടെ വീക്ഷണമല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചെറുക്കലുകൾ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി, സർവാംഗീകൃത പ്രമാണങ്ങളായി ഈ 4 പ്രമാണങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ അത് ആർക്കാണ് പ്രമാണമാവുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. ഏത് ആൾക്കും പരിശുദ്ധ ഖുർആനും ഹദീസും നോക്കി നിയമങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? അങ്ങനെ കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അത് ചിലരുടെ മാത്രം പ്രമാണങ്ങളായി പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ഒരു ആലോചന ഇവിടെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ ഏതു കാര്യത്തിലും എക്സ്പേർട്ടുകളാണ് ഡയറക്റ്റായി കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ബാക്കിയുള്ളവർ ആ എക്സ്പേർട്ടുകൾ പറയുന്നതനുസരിച്ച് മുന്നോട്ടു പോവുക എന്നതാണല്ലോ ലോകത്തെല്ലാ വിഷയത്തിലും നടക്കുന്നത്. ഇന്ത്യയുടെ നിയമം, അത് നമുക്കെല്ലാവർക്കുമുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനമായ സ്രോതസ്സ് ഇന്ത്യൻ ഭരണഘടനയാണ്. പക്ഷേ
നിയമത്തെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത സാധാരണക്കാർ ഭരണഘടന പരിശോധിച്ചാൽ ഒരു എക്സ്പേർട്ടായ വക്കീൽ അഡ്വക്കറ്റ് അത് പരിശോധിച്ച് കണ്ടെത്തുന്നതിൻ്റെ എത്രയോ ചെറിയ ശതമാനം മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുകയുള്ളൂ. വളരെ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ സാധാരണക്കാരന് അതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയൂ. എന്നാൽ മുഴുവൻ നിയമപ്രശ്നങ്ങൾക്കും ആ ഒരൊറ്റ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് പരിഹാരം കണ്ടെത്താൻ സാധാരണഗതിയിൽ ഒരു എക്സ്പേർട്ടിന് സാധിക്കുന്നത് പോലെ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഖിയാമത്ത് നാളോളം വരുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഉസ്താദവർകൾ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിനുമുള്ള ഹുക്കും അള്ളാഹുവിൻ്റെ വിധി ഈ രണ്ട് പ്രമാണങ്ങളുടെ അല്ലെങ്കിൽ ഈ നാല് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തീർച്ചയായും കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും. പക്ഷേ അത് സാധിക്കുന്നത് അതിൽ എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവരോ അവർക്കും ഈ പരിശുദ്ധ ഖുർആനും ഹദീസും പ്രമാണം തന്നെയാണ്, പക്ഷേ അത് ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ടാണെന്ന് മാത്രം. ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ കണ്ടെടുക്കാൻ കഴിയാത്തവർ, കണ്ടെടുക്കാൻ കഴിയുന്ന ആളുകളെ അനുകരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിലൂടെ അവർ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അവരും തത്വത്തിൽ പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും മറ്റു പ്രമാണങ്ങളെയും അംഗീകരിച്ച് ജീവിക്കുന്നവരായി മാറുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനും ഹദീസും എല്ലാവർക്കും പ്രമാണമാണ്. പക്ഷേ ചിലർക്ക് നേരിട്ടത് കണ്ടെത്താൻ കഴിയുന്നു, കണ്ടെത്താൻ കഴിയാത്തവർ കണ്ടെത്താൻ കഴിയുന്നവരെ പിന്തുടരുന്നു. ഈ ഒരു രീതിയാണ് പരിശുദ്ധമായ ഖുർആനും നമ്മോട് നിഷ്കർഷിച്ചിട്ടുള്ളത്. എല്ലാവരും പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സമീപിച്ച് സ്വന്തമായി നിയമങ്ങൾ കണ്ടെത്തണമെന്ന് ഒരിടത്തും നമ്മോട് നിഷ്കർഷിച്ചിട്ടില്ല എന്ന് ഫസ്അലു അഹ്ലദിക്രി ഇൻകുന്തും ലാ തഅലമൂൻ ലഅലിമഹുല്ലദീന യസ്തംബിതൂന മിൻഹും എന്ന് തുടങ്ങുന്ന ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതേസമയത്ത് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും മദ്ഹബുകളുടെ യാതൊരു കെട്ടുപാടുമില്ലാതെ സമീപിക്കുകയും അവർക്ക് തോന്നിയ നിയമങ്ങൾ അവർക്ക് തോന്നിയതനുസരിച്ച് പറയുകയും ചെയ്യുന്നു എന്നതാണ്. അത് ബാലിശമാണ് എന്നത് സ്ഥാപിക്കുവാൻ വളരെ എളുപ്പമാണ്. കാരണം ഷാഫിഈ മദ്ഹബിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഷാഫിഈ ഇമാമിനെ കണ്ണും പൂട്ടി അംഗീകരിക്കുന്നു എന്നല്ലെന്നും ഷാഫിഈ മദ്ഹബിൻ്റെ ധാരയിൽ വരുന്ന നൂറുകണക്കിന് ഉലമായിൻ്റെ വിമർശന പഠനത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആശയങ്ങളുടെ സ്വീകാര്യതയാണ് സ്വീകരണമാണ് ഷാഫിഈ മദ്ഹബിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്നും നമുക്ക് വിശദമായും വ്യക്തമായും സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ പുതിയ ട്രെൻഡ് പ്രകാരം നമ്മൾ ആഗോള നിലക്കുള്ള ആഗോളാടിസ്ഥാനത്തിലുള്ള ഫത്വകൾ പലതും പരിശോധിക്കുമ്പോൾ ഒരു ചോദ്യം അവരിലേക്ക് വന്നാൽ ആ വിഷയത്തിൽ മുൻകാല ഉലമാകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ അവർ നിരത്തുന്നു. നിരത്തിയതിന് ശേഷം അവർക്ക് പരിശുദ്ധ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചതായി തോന്നുന്ന ഒരഭിപ്രായത്തെ അവരുടെ സ്വന്തം വകയിൽ തർജീഹാക്കുകയും മുൻഗണന നൽകുകയും ചെയ്ത് സ്വയം മുജിത്തഹിദ് ചമയുന്ന തർജീഹിൻ്റെ മുജിത്തഹിദിൻ്റെ പദവിയിലേക്ക് പ്രയോഗത്തിൽ വാദമുന്നയിക്കുന്ന ഒരു സംവിധാനവും കണ്ടുവരുന്നുണ്ട്. ലാ മദ്ഹബിയ്യത്ത് അപകടകരമാണ് എന്നതുപോലെ തന്നെ പരിശുദ്ധമായ മദ്ഹബുകളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു സമീപനവും എന്നത് വളരെ വ്യക്തമാണ്. കാരണം തർജീഹിൻ്റെ മുജിത്തഹിദാകാൻ നിശ്ചിതമായ യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളിൽ ഇല്ലാത്തവരാണ് ഈ ഒരു പണിക്ക് മുതിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഇൻഷാ അള്ളാ വേണ്ട കൂട്ടിച്ചേർക്കലുകൾ നടത്തി നിങ്ങളിലേക്ക് മൈക്ക് കൈമാറും. രണ്ടു തരം ജ്ഞാനം പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആയത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസകാര്യങ്ങളിൽ നമുക്ക് 100% ഖണ്ഡിതമായ രേഖകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിലുള്ളത്, ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു തരം വിജ്ഞാനം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ തന്നെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ അല്ലാഹു തആല പല കാര്യങ്ങളിലും വ്യക്തമായ നിയമങ്ങൾ ഇറക്കാത്തതും വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള രൂപത്തിൽ ശറഇനെ അവതരിപ്പിച്ചത് തന്നെ
നമുക്ക് വ്യത്യസ്ത ധാരകൾ ഉണ്ടാവാനും ഏത് ധാര അനുസരിച്ച് ജീവിച്ചാലും ഈ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തു പോവാതെ മുന്നോട്ടു പോവാനുമാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹവും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യവുമാണ്. എല്ലാവർക്കും ഒരു നിയമമായാൽ ഒരുപക്ഷെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാവും. നാല് രൂപത്തിൽ ജീവിച്ചാലും നാല് വഴിയിലൂടെ മുന്നോട്ട് പോയാലും നാലും ഈ വൃത്തത്തിനുള്ളിലാകുമ്പോൾ അത് കൂടുതൽ സുഗമമാവും. അതിനർത്ഥം ഒരു വിഷയത്തിലൊന്നും മറ്റൊരു വിഷയത്തിൽ മറ്റൊരു ധാരയും മൂന്നാമത്തെ വിഷയത്തിൽ മൂന്നാമത്തെ ധാരയും എടുത്ത് എല്ലാം കൂട്ടിക്കുഴക്കണം എന്നല്ല അതിനെ അയിമ്മത്ത് വിമർശിക്കുകയും അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇൻഷാല്ലാ ഉസ്താദ് അവർകൾ വേണ്ട കൂട്ടിച്ചേർക്കലുകൾ നടത്തി ശേഷം വേദിയിലേക്ക് മൈക്ക് കൈമാറും. ഒരുപാട് കാര്യങ്ങൾ ഉസ്താദുമാർ പറഞ്ഞു കഴിഞ്ഞു. അതിൽ എൻ്റെതായ ചില കൂട്ടിച്ചേർത്തലുകളാണ് നടത്തുന്നത്. ഒന്നാമതായി, നമുക്ക് ബോധ്യമുള്ള ഒരു വിഷയമാണ് ഇവിടെ ഇരിക്കുന്ന, ഒരുപക്ഷെ ഇനി ഇത് ആരെല്ലാം കേൾക്കാൻ പോകുന്നു, അവരെല്ലാവരും സ്വന്തത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ആലോചിക്കുക. ഒന്ന്, നമുക്ക് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളുടെയും മതവിധി കണ്ടെത്താനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഇന്നിപ്പോൾ സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ നിസ്കരിക്കാൻ നമ്മൾ തുനിയുമ്പോൾ നമ്മൾ സ്വയം തന്നെ ഖുർആനും ഹദീസുകളും എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന വിഷയം സ്വന്തം കണ്ടെത്തിയതിൻ്റെ ശേഷം മാത്രമേ ഞാൻ നിസ്കരിക്കൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സുബഹി നിസ്കരിക്കാൻ കഴിയുള്ളൂ എന്നാലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഖുർആനും ഹദീസും നമ്മൾ നേരെ ഇപ്പോൾ ശരിക്ക് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ, ഈ തഖ്ലീദിനെ വിമർശിക്കുന്ന ആളുകൾ വഹാബികളാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ. അവർ വരെ ശരിക്ക് മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് അമലിയാത്ത്, എന്താ പേര് പറയാൻ പറഞ്ഞു ഇവിടെ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാണ്ട് അവർ കണ്ടെത്തിയ, അവർ ഹദീസുകളും കാര്യങ്ങളും ഇമാമികളെ ഈ വാർത്തകളൊക്കെ പാടെ നോക്കി കണ്ടെത്തിയ നിയമങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ ശരിക്ക് അറബി ഭാഷയും മറ്റും പഠിപ്പിച്ച് എന്ത് വിടുക, ഖുർആൻ ഹദീസും ഇട്ട് കൊടുക്കുക, എന്നിട്ട് എന്താണോ അതിൽ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പലരുടെയും വിചാരം ഈ ഇജ്തിഹാദിന് പവർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു മുജ്തഹിദ എന്ന് പറയൽ വലിയൊരു ഒരു ചക്കരയാന്നുള്ളതാണ്. ശരിക്ക് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് കിട്ടിയാൽ ഒരു മുജ്തഹിദാണ് നമ്മൾ എങ്കിൽ നമുക്ക് ഷാഫി ഇമാമിനെയോ മറ്റ് ഇമാമികളൊന്നും തഖ്ലീദ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം മതവിധികൾ സ്വമേധയാ ഓരോ കാര്യത്തിൻ്റെ മതവിധികൾ നമ്മൾ കണ്ടെത്തി ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു യോഗ്യതയൊക്കെ നമുക്ക് കിട്ടിയാൽ അഞ്ചു വക്ത നിസ്കരിക്കാനും റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കാനും പറഞ്ഞിട്ട് പോലും പ്രയാസപ്പെടുന്ന ആളുകൾ ഓരോ വിഷയങ്ങളുടെയും വിധി നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ എന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അതിൻ്റെ പ്രയാസം. ഒന്ന്, നമുക്ക് യോഗ്യത ഉണ്ടോ എന്നുള്ള വിഷയം. ഖുർആനും ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രമാണം? ഒന്ന്, ഖുർആൻ. ഖുർആൻ ഒരു രണ്ട് ചട്ടക്കുള്ളിൽ നമുക്ക് ലഭിക്കുമെന്ന് പറയാം. രണ്ടാമത്തെ, നബിയുടെ ജീവിതമാണ്. ഓരോ വിഷയം വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുതലേ അവസാനം ഏറ്റവും ചുരുങ്ങിയത് ബീസത്ത് മുതൽക്ക് അവസാനം വരെ ജീവിച്ച ജീവിതവും അത് ഏതൊക്കെ മനസ്സുഖമായിട്ടുണ്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ കണക്കെ സെർച്ച് ചെയ്ത് അവിടെ ഒന്നും സംഭവങ്ങളില്ല എന്നെങ്കിലും കണ്ടെത്താനുള്ളൊരു കഴിവെങ്കിലും നമുക്ക് വേണം. അത് വെറും കമ്പ്യൂട്ടർ മതിയാവില്ല, വേറെ ഒരുപാട് കഴിവുകൾ വേണം, അതൊന്നും നമുക്കില്ല. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇന്നത്തെ എന്തെങ്കിലും പറയും, ഞാനിവിടെ നിന്ന് എഴുന്നേൽക്ക് ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ എന്നിട്ട് നിൽക്കണോ എന്ന കാര്യം വരെ ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ മുന്നിൽ വന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമായിരിക്കും. ഒന്നാമത്, അത് നമുക്കൊന്ന് ഇജ്തിഹാദിൻ്റെ പവർ എത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത്, കിട്ടിയാൽ തന്നെ അത് വലിയ പ്രയാസമാണ്. ബദലുൽ വുസ് എന്നാണ് ഇജ്തിഹാദിൻ്റെ നിർവചനത്തിൻ്റെ തുടക്കം തന്നെ, നമ്മുടെ പരമാവധി കഴിവ് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മളൊന്ന് വിയർത്ത് കുളിക്കാൻ വേണ്ടി വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ പണിയാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത് എന്നാണ് ആ ആദ്യത്തെ പദം തന്നെ സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വിഷയം റസൂലിൻ്റെ ചരിത്രത്തിലൂടെ മുഴുവൻ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാൻ നടത്തുന്നത്. വേറെയും ഒരുപാട് കഴിവുകൾ വേണം, അത് നമുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, വഹാബി മദ്രസകളിൽ വരെ പ്രമാണം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ആ പ്രമാണത്തിലൂടെ മൗലവിമാർ കണ്ടെത്തിയത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. എന്താണ്? നമുക്കെന്തായാലും നമ്മുടെ സാധാരണക്കാരായ ആളുകൾ, നമുക്കും എല്ലാവർക്കും മറ്റു ഇമാമിയങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് തഖ്ലീദ് ചെയ്യുക, അത് അനുകരിച്ച് ജീവിക്കുക എന്നുള്ള നിർവാഹം, അതിന് മാത്രമേ നിർവാഹമുള്ളൂ എന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ലോക ആഗോളതലത്തിലുള്ള എല്ലാ കാലത്തുമുള്ള മുസ്ലിം ലോകം മുഴുവനും അംഗീകരിച്ച മുജ്തഹിദുകളായ ഇമാമിയങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റില്ല. വഹാബികൾക്ക് വരെ ആരാണെങ്കിലും പിൽക്കാലത്ത് വന്ന എല്ലാ ഇമാമിയങ്ങളും
എല്ലാവരും അംഗീകരിക്കുന്ന സംഭവമാണ്. ഷാഫി ഇമാമും മുജ്തഹിദാണ്, അവർക്ക് അതിനുള്ള അവഗാഹമുണ്ട്, കഴിവുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഏതായാലും കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഇത് ലോക ആഗോള തലത്തിലുള്ള മുഴുവൻ ആളുകളും വഹാബികളടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഇമാമിനെ പിടിച്ചാൽ നമുക്കൊരിക്കലും പ്രശ്നം വരികയില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, സാധു സൂചിപ്പിച്ചതുപോലെ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ ഒന്നിയാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ വിവരങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ ഊഹങ്ങൾ വരെ വിവരമെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. അങ്ങനെ അനുമാനം, ഊഹം, അറിവ്, തീർപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നാല് വിധമായി ഒരു ചെറിയ രീതിയിൽ നമ്മൾ നേരത്തെ അവതരിപ്പിച്ചിരുന്നു, വിശദമായി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നമ്മുടെ ഈ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മളിങ്ങനെ വിശ്വസിച്ച് നടക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് അതിൽ ഒതുങ്ങി മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്ര കൃത്യമായതാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കാൻ സാധിച്ചേക്കും. സാർ സൂചിപ്പിച്ച വിഷയം അതേ സ്ഥാനത്ത് കർമ്മശാസ്ത്രം എന്ന് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. അപ്പോൾ അത് പ്രായോഗികമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ കാലങ്ങളും ദേശങ്ങളും ആളുകളൊക്കെ മാറുന്നതിന് ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതി വേണമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മദ്ഹബുകൾ അർഹരായ ആളുകൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനെ നിർത്തിയത്. അതല്ല എങ്കിൽ ഒരു ഫതുഹുൽ മൊയ്ൻ പോലെയോ അല്ലെങ്കിൽ ഒരു തൂഫ പോലെയോ ഒരു ഒറ്റവരിപ്പാതയായിട്ട് ഒരു ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വിരചിതമാകുകയോ അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും മസല സ്വഹാബത്തിന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ എല്ലാം നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് ഒന്ന്, നമുക്ക് ആ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ട്, കാരണം അത് പ്രായോഗികമായിട്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമാണ്. അതിൽ വലിയ ഇടുക്കം വന്ന എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. നിലവിൽ മനുഷ്യരുടെ സാഹചര്യം അനുസരിച്ച് പ്രായോഗികമല്ല എന്ന് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു. മാത്രവുമല്ല, മറ്റൊരു തരം നമുക്ക് ജീവിക്കാനുള്ള പ്രയാസം എന്ന് മാത്രമല്ല, ഏതൊരു വിഷയത്തിലും നമുക്ക് പിന്നെ ഓരോ വിഷയം ഒരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അവിടെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഖുർആൻ ഹദീസിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആശയങ്ങൾ പറയുന്നതിന് പകരം ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് നിസ്കാരം നിർബന്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് രണ്ട് തത്വങ്ങൾ അവിടെ ശരിയാണെന്ന് ബോധ്യപ്പെടണം. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഖുർആൻ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ഏതൊരു മുസ്ലിമിന് നിസ്കാരം നിർബന്ധമാണെന്ന് ഖുർആൻ ഹദീസിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് വെക്കാം. അത് ഖണ്ഡിതമായിട്ട് തന്നെ കിട്ടിയെന്ന് വെക്കാം. പക്ഷെ അതുകൊണ്ട് എനിക്ക് നിസ്കാരം നിർബന്ധമെന്ന് കിട്ടില്ല. കാരണം എന്തുകൂടെ ലഭിക്കണം? ഞാനൊരു മുസ്ലിമാണെന്ന് കണ്ടെത്തണം, ഞാനൊരു പ്രായപൂർത്തി എത്തിയ ആളാണെന്ന് കണ്ടെത്തണം, ഞാൻ വിശേഷബുദ്ധിയുള്ള ആളാണ് എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. ഇതൊക്കെ കണ്ടെത്താൻ പലപ്പോഴും അതൊന്നും എനിക്ക് ഞാനൊരു മുസ്ലിമാണെന്നുള്ള ഖുർആനിലോ ഹദീസിലോ തിരഞ്ഞാൽ കാണില്ല. എനിക്ക് പ്രായപൂർത്തി എത്തി എന്നുള്ളതും ഖണ്ഡിതമായ പ്രമാണങ്ങളിലൂടെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ലഭിച്ചേക്കാം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇതൊന്നും ശരിക്ക് ഖുർആൻ ഹദീസിലൂടെ അല്ലെങ്കിൽ ഗണ്യതമായി പലപ്പോഴും ലഭിക്കാത്ത കുറേ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്താലേ ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരാൾ കളവ് നടത്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, രണ്ട് സാക്ഷികളോട് ബോധ്യപ്പെട്ടു, രണ്ട് സാക്ഷികൾ പറയുമ്പോഴേക്ക് അത് ഗണ്യതമാകുമോ? ഗണ്യതം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തീർപ്പാവില്ല. രണ്ട് സാക്ഷികൾ മുത്തവാത്തിറായി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കിട്ടിയാലേ ഗണ്യതാവുള്ളൂ. അങ്ങനെ കിട്ടിയത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പ്രിമൈസിന് മാത്രം വലിയ കടുപ്പവും കട്ടിയൊന്നും കൊടുത്തിട്ട് കാര്യമല്ല. മറ്റത് ലൂസാണെങ്കിൽ അതിൻ്റെ ചിന്താഫലവും എന്തേയുള്ളൂ? ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള പ്രിമൈസിനോടാണ് നെതീജ താപി ആകുക എന്ന് പറയും. അതിൻ്റെ നിലവാരം ഏതിനുണ്ടാവുള്ളൂ? കൺക്ലൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്നെന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ അല്ലെങ്കിൽ ഇത്ര ദീനാറിനോട് പിന്നെ ഒരു ദീനാറിനോടൊക്കെ തുല്യമാകുന്ന തുക കട്ടെടുത്ത ആളെ കൈമുറിക്കണം എന്ന് ഖണ്ഡിതമായി ശക്തമായി കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇയാൾ അത്രയും ചെറിയ ആ ഒരു തുക കട്ടെടുത്തു എന്നുള്ളത് കിട്ടൽ ഒന്നിരിക്കൽ ഇയാൾ സമ്മതിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടാൾ സാക്ഷി നിന്നിട്ടായിരിക്കും. പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഈ കടുപ്പം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രിമേസ് ഒരു സുഹറ കുബ്ര എന്നൊക്കെ നമ്മൾ പറയും. കുബ്ര എന്ന് പറയുന്നതാണ് ഖുർആൻ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുക. അതേ സ്ഥാനത്ത് സുഹറ എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമ്മുടെ അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള സാക്ഷികൾ പറയുന്നതിലൂടെയും അങ്ങനെയുള്ള വന്യയായ അനുമാനങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം എൻ്റെ ഉപ്പ ഇന്ന ആളാണെന്നുള്ളത് നമുക്ക് പരിഗണിക്കുന്നിടത്ത്, എന്തിനേറെ ഇന്ന് ആരാണ് ഈ കുട്ടിയുടെ ഉമ്മ എന്ന് പരിഗണിക്കുന്നിടത്ത് വരെ ആരെങ്കിലും പറഞ്ഞ വാക്കുകളൊക്കെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ അനന്തര സ്വത്ത് വീതിക്കലും നമ്മളെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കലും അദ്ദേഹത്തിൻ്റെ അനന്തര പിന്നെ ഭക്ഷണം അവരുടെ ഉത്തരവാദിത്വം ഇവരുടെ മേലിൽ വരലും ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുടെയും ഒരു ഭാഗം എന്തായാലും നമ്മുടെ അനുമാനങ്ങൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്ന ഒരു വസ്തുത ഉള്ളതോടുകൂടെ നേരത്തെ പറഞ്ഞ ഒരു വിശാലത കൂടി നമുക്ക് ലഭിക്കാനുകൂടിയാണ്
ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മതനിയമത്തിൽ തന്നെ വളരെ വിശാലമായ അത്ര കർക്കശമായിട്ടുള്ള ഗണ്യതമായ രീതി സ്വീകരിക്കാതിരുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അടിവരയിട്ടൊന്ന് പറയുകയാണ്. ഒന്ന്, ഇജ്തിഹാദിന് പവർ നമുക്കില്ല എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്, കിട്ടിയാൽ തന്നെ വലിയ പൊല്ലാപ്പാകും എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നമ്മുടെ ഇമാമിയങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് മദ്ഹബിൻ്റെ ഇമാമിയങ്ങളാണെങ്കിലും എല്ലാ മുസ്ലിമും ആ മുസ്ലിമും ഈ വിഷയം എന്താണ് ഇജ്തിഹാദ് എന്ന് പഠിച്ച ആർക്കും ഇവർക്കതിന് യോഗ്യത ഉണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലാത്ത തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ പിടിക്കുന്നത്. നമുക്ക് കഴിവില്ലെങ്കിൽ വസ്അലു അഹലദ്ദിക്കിരി ഇങ്കും തുമ്പ്ലാത്തലമുൻ, അറിവില്ലെങ്കിൽ അറിവുള്ളവരെ അവലംബിക്കുക എന്ന് പറയുമ്പോൾ ഇവരറിവുള്ളവരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ആ ഓരോ വ്യക്തിക്കും, ഞാനൊരു മുജ്തഹിദാണ്, അയാൾക്ക് മാത്രമേ ലോകത്ത് അഭിപ്രായം ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള ആളുകൾ മുജ്തഹിദായിട്ട് ചമയുകയും എന്നിട്ട് അവർ കണ്ടെത്തിയ നിയമങ്ങൾ സാധാരണക്കാരായ കുട്ടികളെ പഠിപ്പിച്ച് അവരും ജീവിക്കുന്നത് ഇത്തരം മൗലവിമാരെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രമാണങ്ങൾ ഈ ഇത്തരം വിഷയങ്ങൾ ഈ അനുമാനത്തിൽപ്പെട്ട, പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടോ, ഞാൻ പറയാൻ വിട്ടുപോയത്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇത് അനുമാനമാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്തില്ല ഒരു പ്രശ്നമില്ല, ഇത്തരം വിഷയങ്ങളിൽ അനുമാനമാണ് നിങ്ങൾ ഈ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസൊക്കെ വെച്ചിട്ട് കിട്ടുന്ന അനുമാനമാണ് നിങ്ങൾ അവലംബിക്കേണ്ടത് എന്നുള്ളതിന് ഗണ്യതമായ പ്രമാണമുണ്ട്. അപ്പോൾ അതും ഗണ്യതമായ പ്രമാണത്തിലേക്ക് മടങ്ങുന്നുണ്ട്. അങ്ങനെയാണല്ലോ, ശരിക്ക് നേരത്തെ പറഞ്ഞു ബുദ്ധി കൊണ്ട് ദീൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഇത്തരം മതവിധികൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, ബുദ്ധി വന്നിട്ട് കിട്ടൂല എന്നുള്ളതാണ് ഇത്. ശരി, അല്ലാതെ കിട്ടിയിട്ടും പറയാതിരിക്കല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് എന്തൊരു കാര്യം നമുക്ക് അനുവദിക്കും ചെയ്യാം, വിരോധിക്കും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ വെറു ബുദ്ധി കൊണ്ട് നമുക്ക് എന്താ, അത് അള്ളാഹു തആല അനുവദിക്കാനും സാധ്യതയുണ്ട്, അനുവദിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് അനുവദിച്ചു എന്ന് കിട്ടണമെങ്കിൽ അത് അവൻ തന്നെ പറയണം. അങ്ങനല്ലേ, എൻ്റെ ഒരു വണ്ടി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കയറാനും എനിക്ക് അനുവാദം തരാം, വിലക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊരു മൂലക്ക ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പിടുത്തം കിട്ടും. എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ തന്നെ പറയണം എന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ബുദ്ധി മതപരമായ നിയമങ്ങൾ പറഞ്ഞിടത്ത് ബുദ്ധി പ്രമാണമല്ല എന്ന് പറയുന്നതിനേക്കാളും നല്ല ബുദ്ധിയിലൂടെ അത് ലഭിക്കൂല എന്ന് പറയലാണ് അതിൻ്റെ ഭംഗിയുള്ള പദം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ സംഭവം, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം വിഷയങ്ങളിൽ അർഹരായ ആളുകൾക്ക് എന്താണോ ഖുർആൻ ഹദീസ് ഇജ്മാ വെച്ചുകൊണ്ട് ലഭിക്കുന്നത് അതനുസരിച്ച് ജീവിക്കൂ എന്നുള്ളതാണ് നമ്മോട് നിർദ്ദേശമുള്ളത് എന്നുള്ളതിന് ഗണിതമായ പ്രമാണവുമുണ്ട്. ഇനി സദസ്സിന് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് വേണ്ടവർക്ക് അവസരമുണ്ട്. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് മദ്ഹബിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ മദ്ഹബ് ഒരു മദ്ഹബായി കഴിഞ്ഞാൽ അതൊരു ദുസ്സഹമാകും, അതുകൊണ്ടാണ് നാല് മദ്ഹബാക്കിയത് എന്ന് ഇവിടെ ചർച്ചയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ബി കെ എഫ് എന്ന് പറയുമ്പോൾ ഈ പരിപാടി നാല് സെഷനായിട്ട് രൂപീകരിച്ചപ്പോൾ ഈ നാലെണ്ണത്തിലും വ്യത്യസ്തമായ ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും പാടെ ബെറ്ററായിട്ട് തോന്നുന്ന വിഷയങ്ങളിലാണ് നമ്മൾ പങ്കെടുക്കുക. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് പറ്റിയ വിഷയമാവില്ല, നമുക്കിത് ദുസ്സഹമായി തോന്നിയിരിക്കാം, അപ്പോൾ നമ്മളപ്പുറത്ത് പോകും. അതേപോലെ മദ്ഹബിലെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു മദ്ഹബിൽ നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്ന ഇതിനെ പിടിക്കാനും മറ്റേ മദ്ഹബിൽ ഒന്നും വേറെ വിഷയത്തിൽ മറ്റേ മദ്ഹബിൽ ബെറ്ററായിട്ടുള്ളതിനെ പിടിക്കാനും പറ്റും എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായി? തതബറുഖസ് അത് തക്ലീഫിൽ നിന്ന് കുതറി മാറുക എന്ന ദുരുദ്ദേശം ഇല്ലാതെ ആണെങ്കിൽ പറ്റും എന്ന് പറഞ്ഞ ഇബ്നുൽ ഹുമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് അവിടെ കാണാവുന്നതാണ്. തീരെ തതബ്ബുർ റുഖസ് പാടില്ല എന്ന് പറഞ്ഞവരെയും നമുക്ക് കാണാവുന്നതാണ്. അതും ഇപ്പോൾ പറഞ്ഞതുപോലെ അത് പറ്റുമോ പറ്റൂല എന്ന് ചോദിച്ചാൽ അത് ആര് പറഞ്ഞു തരേണ്ടത് തന്നെയാണ്, ഫുഖഹാ പറഞ്ഞു തരേണ്ട വിഷയത്തിൽപ്പെട്ടതാണ്. നമുക്ക് ആ വിഷയത്തിൽ യാതൊരു കൗലും ഇല്ല. വഹാബികളെയൊക്കെ നമ്മൾ എതിർക്കുന്ന സമയത്ത് നാല് പ്രമാണങ്ങളുടെ കൂടെ അഞ്ചാമതായി ബുദ്ധിയേയും കൂടി എണ്ണുന്നൊരു പ്രവണത കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ, മതവിധി മതപരമായ അഹ്കാമുകൾ പറയുന്ന സ്ഥലത്ത് നേരത്തെ പറഞ്ഞു അതിൻ്റെ പ്രമാണം, അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ വഹാബികളുമായിട്ട് നമ്മൾ സംവാദം നടത്തുന്ന സ്ഥലങ്ങളിൽ മുഴുവനും നമ്മൾ നാല് പ്രമാണങ്ങൾ മാത്രം എടുക്കരുത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, അവർ ഈ നാല് പ്രമാണം മാത്രമേ അംഗീകരിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറും എന്തിനെക്കുറിച്ച് മാത്രമാണ്, നമ്മുടെ മതപരമായ അഹ്കാമുകളെക്കുറിച്ച് മാത്രമാണ്. അതേ സ്ഥാനത്ത് നമുക്കറിയാം ഷർഹുല്ലക്കായ് നമ്മളെല്ലാവരും ഓതിയിട്ടില്ലേ, അതിൽ ഫസ്റ്റ് തന്നെ അസ്ബാബുൽ ഇൽമ് വിവരം ലഭിക്കാനുള്ള മാധ്യമങ്ങളായിട്ട് എണ്ണിയ കൂട്ടത്തിൽ മൂന്നെണ്ണ എണ്ണിയത് ഈ നാല് പ്രമാണങ്ങളും വേണമെങ്കിൽ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒറ്റ ഒരു ഒന്ന് മാത്രം പറഞ്ഞത്, പിന്നെ രണ്ടായി പറഞ്ഞ ഒന്ന് അക്കലും ഒന്ന് ഹിസ്സും, പിന്നെ ഖബർ സ്വാധിക്കുന്നു. ഖബർ സ്വാധിക്കി തന്നെ ഒരു ചീള് മാത്രമാണ് ഖുർആൻ ഹദീസിലൊക്കെ മടങ്ങുക. അത് ഓതുന്ന സമയത്ത് നമ്മുടെ ഉസ്താദ്മാർ ആരെങ്കിലും അത് ശരിയല്ല
ശരിക്കും നമുക്ക് നാല് പ്രമാണം മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ടോ? ഏതെങ്കിലും ഹാഷിക്കാരൻ അവിടെ എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും ഷറഹുകാരൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്നല്ല, നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഖുർആനും ഹദീസും അല്ല. സാധാരണ ഇപ്പോൾ അള്ളാഹു ഉണ്ടെന്ന് എന്താ തെളിവ് എന്ന് ഇൽമുൽ കലാമിൻ്റെ ഏത് ഗ്രന്ഥങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കൂ. അവിടെ അള്ളാഹു ഉണ്ടെന്ന് തെളിവ് ഖുർആനും ഹദീസ് എന്നാണോ പറയാറുള്ളത്? ബുദ്ധിപരമായ തെളിവാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വരെ തെറ്റിദ്ധരിച്ചു അവരോട്. ഈ നിലപാടെടുക്കാനുള്ള രണ്ട് കാരണം ഞാൻ പറഞ്ഞു. ഒന്ന്, അവർ വലപ്പോഴും ഇത് മാത്രം അംഗീകരിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അത് മാത്രം പ്രമാണമായിട്ട് എഴുതിയിട്ട് മുന്നോട്ട് പോകും. പിന്നെ ബുദ്ധിയിലൊക്കെ കടക്കുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. മന്ദിക്കും ആ കാര്യങ്ങളൊന്നും തിരുപാടില്ലാത്ത ആളുകളായതുകൊണ്ട് ചിന്ത എന്ന് പറയുന്നത് ഒക്കെ യുക്തിയാണെന്ന് വിചാരിച്ച് ഈ ഭൗതികവാദികളൊക്കെ തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരു തെളിവായിട്ട് എടുത്തിടും. അത് അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിയുടെ തീർപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. മന്ദിക്കൊന്നും തീരെ അറിയില്ല, അത് പഠിക്കൽ തന്നെ ഹറാമാണെന്ന് പറയുന്ന ആളുകളോട് അതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയും നമ്മുടെ വിഷയം മതപരമായ അഹ്കാമുകളായതുകൊണ്ടും അത്തരം വിഷയങ്ങളിൽ ഈ നാല് പ്രമാണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളത് പറയുന്നു എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മളിത് പറയാറുണ്ട്. നേരത്തെ ഉസ്താദ് ഫസ്റ്റ് തന്നെ സൂചിപ്പിച്ചു, ഇസ്ലാമിക പ്രമാണങ്ങൾ നാല് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക അഹ്കാമുകൾ കണ്ടെത്താനുള്ളതും, ഒരു കാര്യം മതപരം എന്നൊക്കെ പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നാല് പ്രമാണം മാത്രമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അതേ സ്ഥാനത്ത് ഒരു മനുഷ്യന്, മുസ്ലിം മനുഷ്യനാണല്ലോ, അപ്പോൾ മനുഷ്യന് വിവരം ലഭിക്കാനുള്ള മാധ്യമം ഇത് നാലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഖിയാസും ഇജ്മാവും ഒക്കെ തെളിയിക്കാൻ പറ്റുന്നതിനേക്കാളും ശക്തമായ നിരവധി തെളിവുകൾ നിരത്തിക്കൊണ്ട് അഖലും ഹിസും പ്രമാണമാണ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. എന്നിട്ടും അതിനെ തള്ളു, കാരണം ഖുർആനും ഹദീസിന് തള്ളലാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഖുർആനേ പ്രമാണമുള്ളൂ പറഞ്ഞാൽ ബുദ്ധിയും ഇന്ദ്രിയങ്ങളൊക്കെ പ്രമാണമാണ് എന്ന് നമുക്ക് ഖുർആൻ കൊണ്ട് തന്നെ തെളിയിക്കാൻ സാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതൊക്കെ ഇമാമിങ്ങൾ സമ്മതിച്ചതും നമ്മൾ സാധാരണ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എടുക്കുന്നതും അതെടുക്കുന്നതിനെ യുക്തിയുമുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എല്ലാറ്റിനും ഖുർആൻ ഹദീസും പ്രമാണമാക്കി അല്ലാണ്ട് നിലയിലെ പ്രമാണം എന്താ അല്ല തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ യുക്തിപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പൊതു പ്രമാണം മനുഷ്യർക്ക് മൊത്തത്തിലുള്ള ഇന്ദ്രിയങ്ങളിലൂടെയും ബുദ്ധിയിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഖുർആനും ഹദീസും പ്രമാണമാണ് തെളിയിക്കുന്നു, എന്നിട്ട് ഖുർആനും ഹദീസും തുറക്കുന്നു. അല്ലാതെ എല്ലാറ്റിനും വഹാബികളെ പോലെ എല്ലാറ്റിനും പ്രമാണം ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞാൽ ദൗറ് പറഞ്ഞ സാധനമൊക്കെ വരും, ദൗറൊക്കെ വന്നോട്ടെ എന്ന് പറയാവരെ. ഏനുണ്ടാക്കിയത് ബി ആണ്, ബീനുണ്ടാക്കിയത് എ ആണ്, അങ്ങനെ ആയിക്കോട്ടെ, എന്താ കുഴപ്പം, പഠിച്ചവനെന്തും കഴിയുമല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ബുദ്ധിശൂന്യമായ സംസാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാറ്. അങ്ങനെയല്ല നമ്മുടെ പഠിപ്പിക്കൽ. പിന്നെ അത് പറയാനുള്ള കാരണം ഞാൻ പലതവണ പല രീതിയിലും പറഞ്ഞു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്, ജമാലിസ്ഥാനുണ്ടാണ്. നേരത്തെ പറഞ്ഞിരുന്നു വഹീ അറിവിനുള്ളൊരു മാധ്യമമാകണമെങ്കിൽ അതാണോ എന്ന് മനസ്സിലാക്കുന്നത് അത് ലഭിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു തീർപ്പിലൂടെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാലത്ത് അതിനെ ഒരു ഡിലൂഷൻ അല്ലെങ്കിൽ ഇലൂഷൻ എന്ന രൂപത്തിലൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ഇത് മാത്രം മതിയോ? മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കും. ഇപ്പോൾ നീൽ ആംസ്ട്രോങ് പിന്നെ ചന്ദ്രനിൽ പോയി നമ്മൾ സങ്കല്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നീൽ ആംസ്ട്രോങ്ങിന് ആ ചന്ദ്രനിൽ പോയി എന്ന് ബോധ്യപ്പെടാൻ അയാൾ അങ്ങനെ പോയാൽ മതിയോ? നമ്മളിപ്പോൾ ഒരു നബിക്കിന് വഹയി കിട്ടി, അതിലൂടെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അയാൾക്കത് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാകാൻ അദ്ദേഹത്തിൻ്റെ ബോധ്യപ്പെടൽ മാത്രം പോരെ? നിങ്ങൾക്കിപ്പോൾ ഈ സദസ്സിൽ പിന്നെ നമ്മളിങ്ങനെ സദസ്സ് ഇവിടെ നടക്കുന്നു എന്നുള്ള ഉറപ്പ് കിട്ടിയത് നിങ്ങൾക്കിത് ബോധ്യം ഉണ്ടായതുകൊണ്ടല്ലേ? പിന്നെ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. ഞങ്ങൾക്കിത് ഞങ്ങളിത് അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾ കാണുന്നത് പോലെ എൻ്റെ കണ്ണും കാഴ്ചയൊക്കെ ഉണ്ടെന്നല്ല, നിങ്ങളെ ഞാൻ കാണുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെടും? അതിന് മാർഗമല്ല. അപ്പം നിങ്ങൾക്ക് ഈ സാസ് കാണുന്നു എന്നുള്ളതിൻ്റെ മാർഗം എന്തുമാത്രമാണ്? നിങ്ങളിത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ കൃത്യമായി വഹയി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച ഇല്ലാത്ത ആൾക്ക് കാഴ്ച എന്ന് എങ്ങനെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. നമുക്ക് വഹയില്ല, അങ്ങനെയുള്ള നമുക്ക് വഹി എന്തെന്ന് പറഞ്ഞു കൊടുത്താൽ എത്രയായാലും മനസ്സിലില്ല. പക്ഷേ വഹി ഉണ്ടെന്ന് ബോധ്യപ്പെടും. കാഴ്ച ഇല്ലാത്ത ആൾക്കും കാഴ്ച ഉണ്ടെന്ന് ബോധ്യപ്പെടില്ലേ? കാഴ്ച എന്ന് പറയുന്നൊരു സംഭവം, എനിക്കൊന്നും ഇല്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ജന്മനാ അന്ധനായ ആൾക്കും ബോധ്യപ്പെടുന്നില്ലേ? പക്ഷെ അത് എന്തെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. എങ്ങനെ കിട്ടുന്നു മനസ്സിലാവില്ല. അപ്പോൾ ഒരു കാര്യം ഉണ്ട് എന്ന് തെളിയുക എന്നുള്ളത് ഒന്ന്, അത് എന്ത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാകൽ വേറൊന്നാണ്. അപ്പോൾ ഒരാൾക്ക് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വഹി കിട്ടിയാൽ എനിക്ക് വഹി കിട്ടിയെന്ന് ബോധ്യമുണ്ടാവും. അതെങ്ങനെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കിട്ടിയെന്നുള്ളത് എങ്ങനെ ബോധ്യപ്പെടുന്നു, അതിനാണ് നമ്മൾ അവരുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടാനാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നു പറഞ്ഞപ്പോൾ ഒരു സിംഹം ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഓടുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകാം എനിക്ക് ആ സിംഹത്തെ കാണുന്നു എന്നൊക്കെ അനുമാനത്തിലൂടെ മനസ്സിലാക്കാൻ കുറേ അടയാളങ്ങൾ കൂടുമ്പോൾ ഉറപ്പാകും ചെയ്തേക്കാം.
അത് നമുക്ക് മനസ്സിലാനുള്ള മാധ്യമമാണ്. അതേ സ്ഥലത്ത് കണ്ട എനിക്ക് ബോധ്യപ്പെടാൻ കണ്ടാൽ തന്നെ മതി. അവസാനത്തെ ചോദ്യം പറഞ്ഞേ അല്ല, വ്യക്തത വരാത്തോണ്ട്. അതായത് ഡിലൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് മലയാളം കറക്റ്റായിട്ട് എന്താണെന്നറിയില്ല. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതായിട്ടാണ് അവർ പറയുന്നത്. അതായത് പുതിയ യുക്തിവാദികൾ കൊണ്ടുവന്നൊരു സിദ്ധാന്തം എന്നുള്ള രൂപത്തിൽ പറയാം. ഈ അനുഭവങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് തന്നെ സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം, ഇത് അനുഭവിക്കുന്ന ആൾക്ക് ശരിക്കും അത് അനുഭവമായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന രൂപത്തിലാണ് അവർ അതിനെ വിശദീകരിക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ ഉത്തരം ഉണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അനുഭവിച്ച ആൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എങ്കിൽ അതായത് അയാൾക്ക് തന്നെ ഇത് തോന്നുക എന്നാണ്. എനിക്കിവിടെ എന്തൊക്കെ ആളുകളൊക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് തോന്നേ ഉള്ളൂ, ഊഹേ ഉള്ളൂ. അല്ലെ എനിക്കിപ്പോൾ ഇവിടെ സാഹസിൻ്റെയൊന്നും ഉറപ്പായി ബോധ്യപ്പെട്ട ഞാൻ മാത്രം കണ്ടൊരു സംഭവമാണെന്ന് തന്നെ വെക്കാം. അദ്ദേഹത്തിൻ്റെ ആ വേറെ കാര്യങ്ങളോ അസുഖമോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാനും, എന്നിട്ടും അയാൾ കണ്ടത് നിഷേധിക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമല്ല, നമ്മൾ എന്തൊരു കാര്യത്തിന് സാക്ഷി നിൽക്കുന്ന സ്ഥലത്തും ഈ ചോദ്യം വരും. ഇപ്പോൾ നേരത്തെ നിലാൻ സ്ട്രോങ് അവിടെ പോയി കണ്ടു തന്നെ, എന്നിട്ട് അയാൾ വന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കണ്ടു എന്നുള്ള തെളിവെന്താന്ന് ചോദിച്ചാൽ, ചില യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനും രണ്ട് സാക്ഷികൾ വേണമെന്നൊക്കെ പറയും. അതേ സ്ഥാനത്ത് വഹി കിട്ടിയതിന് എന്ത് സാക്ഷികളുള്ളത്? ഒരാൾ നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞ കാര്യത്തിനും കൂടി സാക്ഷികൾ നിർത്തണമെങ്കിൽ ഈ സാക്ഷികൾക്കും സാക്ഷികൾ വേണ്ടിയില്ലേ? ഞാനിപ്പോൾ ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ പങ്കെടുത്തു എന്നുള്ളത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളത് പങ്കെടുത്തു എന്നുള്ളത് ഇനി നിങ്ങൾക്ക് എന്ത് സാക്ഷികളല്ലെന്ന് ചോദിച്ചാൽ, ആര് പങ്കെടുത്തു എന്നുള്ളത് എന്ത് സാക്ഷികളുള്ളത്? അപ്പോൾ എനിക്ക് ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത പൂർണ്ണമായ ബോധ്യമായ വിഷയങ്ങൾ നിങ്ങൾ തൽക്കാലം അംഗീകരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് എനിക്ക് തോന്നലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ റസൂൽ എന്താ നിങ്ങളെ ചോദ്യം ഞാൻ മറന്നുപോയി. ഏതായാലും അത്തരം തീർപ്പുകളെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യം വന്ന വിഷയങ്ങൾ നമുക്ക് അനുഭവമില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിഷേധിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടോ? ആ ഏത്? അതെ അതെ, സോ പറയും. അത് അവരൊരു തോന്നലുള്ള ആളല്ല, അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ് എന്ന് നമുക്ക് മുഅ്ജിസത്ത് കൊണ്ട് ബോധ്യപ്പെട്ടിട്ടും ഉണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ സെഷൻ സമാപിക്കുന്നു. കൂടുതൽ ചോദിക്കേണ്ടവർക്ക് ഉസ്താദുമാർ ഇവിടെ ഉണ്ടാവും, ചോദിക്കാവുന്നതാണ്. സെഷന് ഇവിടെ സമാപനം കുറിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.